Hi everyone, welcome back to zoology class. We studied about genes, isn't it? Genes are located on chromosomes. Chromosomes are seen on nucleus of the cell. Each and every feature in an organism is controlled by genes which are located on DNA present in chromosomes. നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ജീൻസ് ആണ് ജീൻസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ക്രോമസോംസിലുള്ള ഡി എൻ എയിലാണ് Okay, chromosomes are another cell in the nucleus Nagatana. We studied about structure of DNA in our biomolecules chapter first year. DNA is formed of several nucleotides. Nucleotide means what? Phosphate group plus sugar plus nitrogen base forms a nucleotide. Nitrogen bases are of different types. They are adenine, thiamine, guanine, cytosine. അഡിനിൻ ഓൾവെയ്സ് പെയർ വിത്ത് തായമിൻ ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ് ഡി എൻ എ ഫോം ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ് മീൻസ് നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫൈറ്റ് ഇത് മൂന്ന് ചേർന്നാലാണ് ന്യൂക്ലിയോടൈഡ് ആവുക ഡി എൻ എയിൽ കാണുന്ന നൈട്രോജൻ ബേസസ് ആണ് അഡിനിൻ തായമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇതിൽ അഡിനിൻ ആൻഡ് തായമിൻ എപ്പോഴും ഒന്നിച്ചാണ് പേരെയ്യുക ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഒന്നിച്ചാണ് പേരെയ്യ ബേസ് പെയേഴ്സ് എന്നാണ് പറയാം ഓക്കെ അഡിനിൻ താമീൻ പെയർ ഗ്വാനിൻ സൈറ്റോസിൻ പെയർ ഇതിനെ ബേസ് പെയേഴ്സ് എന്നാണ് പറയാ നൗ കമ്മിങ് ബാക്ക് ടു അവർ ടുഡേസ് ടോപ്പിക് മ്യൂട്ടേഷൻ സോ വാട്ട് ഈസ് മ്യൂട്ടേഷൻ എന്താണ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ഡി എൻ എ ഓഫ് ആൻ ഓർഗാനിസം ഒരു ഓർഗാനിസത്തിൻ്റെ ഡി എൻ എൽ നടക്കുന്ന സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുക ആണ് പെട്ടെന്ന് നടക്കുന്ന ചേഞ്ചാണ് ആണ് ഹെറിറ്റബിൾ മീൻസ് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് എവിടെ നടക്കുന്ന ചേഞ്ചാണ് ഡി എൻ എയിൽ നടക്കുന്ന ചേഞ്ചാണ് സോ മ്യൂട്ടേഷൻ മീൻസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ഡി എൻ എ ഓഫ് എൻ ഓർഗാനിസം നമ്മളിപ്പോൾ ഡി എൻ എൻ്റെ സ്ട്രക്ചർ പഠിച്ചു ഓക്കെ സോ ഡി എൻ എയിൽ നടക്കുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ചാണ് മ്യൂട്ടേഷൻ That is, it is a phenomenon which results in alteration of DNA sequence and result in changes in the genotype and phenotype of an organism. DNA le sudden change a mutation. DNA change vannale, adu carry information or message ilum changes Genotype marum, adu phenotype marum. സോ ജീൻസിൽ മ്യൂട്ടേഷൻ വന്നാൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ജനറേഷന് ഡിഫറൻസ് കാണിക്കും വാരിയേഷൻ കാണിക്കും ഓക്കെ ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ റിസൾട്ട്സ് ഇൻ വാരിയേഷൻ എന്താണ് വാരിയേഷൻ മ്യൂട്ടേഷന് കാരണം വാരിയേഷൻ നടക്കുന്നു പറഞ്ഞു ദെൻ വാട്ട് ഈസ് വാരിയേഷൻ പാരൻറ്റ് ജനറേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആയ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടെങ്കിൽ അതിന് വാരിയേഷൻ എന്നാണ് പറയാം അല്ലേ സോ ഈഫ് മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ ഇറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ നെക്സ്റ്റ് ജനറേഷൻ ദാറ്റ് ഇസ് മ്യൂട്ടേഷൻ റിസൾട്ട്സ് ഇൻ വാരിയേഷൻ സോ വാട്ട് ഹാപ്പൻസ് ഇൻ മ്യൂട്ടേഷൻ ഡി എൻ എ സീക്വൻസസ് ആൾട്ടേഡോർ ചേഞ്ചഡ് ജീനോടൈപ്പ് ചേയ്ഞ്ച് ഫിനോടൈപ്പ് ചേഞ്ചഡ് ഡി എൻ എ സീക്വൻസില് മാറ്റം വരും അത് കാരണം ജീനോടൈപ്പും ഫിനോടൈപ്പും ചേഞ്ച് ചെയ്യും ഒരു ഒർഗാനിസത്തിൻ്റെ വിസിബിൾ ക്യാരക്ടർ പുറമെ കാണുന്ന ക്യാരക്ടറാണ് ഫിനോടൈപ്പ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക് കോമ്പിനേഷനാണ് ജീനോടൈപ്പ് അല്ലേ സോ ജീനോടൈപ്പും മാറും ഫിനോടൈപ്പും മാറും അങ്ങനെ പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും ജീൻസും ചേഞ്ച് ചെയ്യും ആൻഡ് ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ലൈക്ക് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ രണ്ട് ടൈപ്പ് മ്യൂട്ടേഷൻസ് ഏതൊക്കെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും പോയിന്റ് മ്യൂട്ടേഷനും ഫസ്റ്റ് വൺ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ലോസ് ഓർ ഡിലീഷൻ ഓർ ഗെയിൻ ഓർ ഇൻസേഷൻ ഓഫ് എ ഡി എൻ എ സെഗ്മെന്റ് ീഡ്സ് ടു ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഡി എൻ എയിലെ ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെൻറ് അവിടെ ആഡ് ചെയ്താലോ ഏത് മ്യൂട്ടേഷൻ നടക്കും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ നടക്കും ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ പോയിൻ്റ് മ്യൂട്ടേഷൻ ഇഫ് എ സിംഗിൾ ബേസ് പെയർ ഈസ് ചേഞ്ച്ഡ് ഇറ്റ് ലീഡ്സ് ടു പോയിൻറ് മ്യൂട്ടേഷൻ ഒരൊറ്റ ബേസ് പെയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ പോയിന്റ് മ്യൂട്ടേഷൻ നടക്കും ബേസ് പെയർ എന്താണെന്ന് അറിയാമല്ലോ സോ ഏതെങ്കിലും ഒരു ബേസ് പെയറിൽ ചേഞ്ചസ് വന്നാൽ ദാറ്റ് ലീഡ്സ് ടു പോയിന്റ് മ്യൂട്ടേഷൻ സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ ലോസ് ഡിലീഷൻ ഓർ ഗെയിൻ ഓർ ഇൻസെർഷൻ ഓഫ് എ ഡി എൻ എ സെഗ്മെന്റ് ഈസ് കോൾഡ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഇഫ് എ സിംഗിൾ ബേസ് പെയർ ഈസ് ചേഞ്ച്ഡ് ഇറ്റ് ലീഡ്സ് ടു പോയിന്റ് മ്യൂട്ടേഷൻ ഡി എൻ എയിൽ നിന്ന് ഏതെങ്കിലും ഒരു സെഗ്മെന്റ് മിസ്സായാലോ അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെന്റ് ആഡ് ചെയ്താലോ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും ഒരറ്റ് ബേസ് പേറൽ ചേഞ്ചസ് വന്നാൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയും ഇഫ് ആൾട്ടറേഷൻസ് ഓക്യോറിൻ ഡി എൻ എ സീക്വൻസസ് ഇറ്റ് ലീഡ്സ് ടു ചേഞ്ച് ഇൻ ക്രോമസോംസ് ഡി എൻ എ സീക്വൻസ് മാറിയാല് ക്രോമസോംസിലും ചേഞ്ച് വരും കാരണം ഡി എൻ എ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇൻ ക്രോമസോംസ് ക്രോമസോമൽ അബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ് ഇൻ ക്യാൻസർ സെൽസ് ക്രോമസോമൽ എബറേഷൻസ് അതായത് ക്രോമസോമൽ ചേഞ്ചസ് ഒക്കെ കോമൺ ആയിട്ട് ക്യാൻസർ സെൽസിൽ കാണാറുണ്ട് നെക്സ്റ്റ് ഈസ് മ്യൂട്ടാജൻസ് ദ ഏജൻസ് ദാറ്റ് കോസ് മ്യൂട്ടേഷൻ ആർ കോൾഡ് മ്യൂട്ടാജൻസ് മ്യൂട്ടേഷന് കാരണമായ ഏജൻസിനെയാണ് മ്യൂട്ടാജൻസ് എന്ന് പറയുക ഓക്കെ ദർ ദ ഏജൻസ് ദാറ്റ് കോസ് മ്യൂട്ടേഷൻ മ്യൂട്ടാജൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ഫിസിക്കൽ മ്യൂട്ടാജൻസ് ആൻഡ് കെമിക്കൽ മ്യൂട്ടാജൻസ് രണ്ട് ടൈപ്പ് മ്യൂട്ടാജൻസ് ഉണ്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മ്യൂട്ടാജൻസ് എക്സ് റേസ് യു വി റേഡിയേഷൻ ഇതൊക്കെ ഫിസിക്കൽ മ്യൂട്ടാജൻസിന് ആണ് സോ നമ്മൾ യു വി റേഡിയേഷൻ ഒക്കെ എക്സ്പോസ് ചെയ്താൽ മ്യൂട്ടേഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ സോ ദോസ് ആർ എക്സാമ്പിൾസ് ഫോർ ഫിസിക്കൽ മ്യൂട്ടാജൻസ് മസ്റ്റാർഡ് ഗ്യാസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കെമിക്കൽ മ്യൂട്ടാജൻസ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെഡിഗ്രി അനാലിസിസ് ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ട്രേഡ്സ് ഇൻ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി ഹിയോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ ട്രെയ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫാമിലി ട്രി ഓവർ ജനറേഷൻസ് ഒരു പ്രത്യേക ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് വിവിധ ജനറേഷനിലെ കൂടെ ഇൻഹെറിറ്റ് ചെയ്തത് അതാണ് പെഡിഗ്രി അനാലിസിസിലെ കൂടെ കണ്ടെത്തുന്നത് ദാറ്റ് ഈസ് ഒരു ഫാമിലിയിൽ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ ആ ഇൻഹെറിറ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പെഡിഗ്രി അനാലിസിസ് വഴി അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആൻഡ് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡിഗ്രി അനാലിസിസ് ഇറ്റ് ഹെൽപ്സ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെഷ്യൽ ട്രേറ്റ് എബ്നോർമാലിറ്റീസ് ഓർ ഡിസീസസ് ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ട്രേറ്റ് സ്പെഷ്യൽ ട്രേറ്റ് സ്പെഷ്യൽ സ്വഭാവം അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പെഡിഗ്രി അനാലിസിസ് വഴി കണ്ടെത്താൻ സാധിക്കും സോ ദാറ്റ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡിഗ്രി അനാലിസിസ് ഇറ്റ് ഹെൽപ്സ് ടു ട്രേസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ സ്പെഷ്യൽ ട്രേഡ് അബ്നോർമാലിറ്റീസ് ഓർ ഡിസീസസ് ദർ ആർ മെനി സിമ്പിൾസ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സിംബിൾസ് ഏതൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് വൺ ഈ സ്ക്വയർ ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിലാണ് മെയിൽ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബോക്സ് ആണ് ആൻഡ് സർക്കിൾ സർക്കിൾ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീമെയിൽ സെക്സ് അൺസ്പെസിഫൈഡ് ആണെങ്കിൽ ഇതുപോലെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക മെയിലാണെന്നോ ഫീമെയിലാണെന്നോ പറയുന്നില്ല മെയിൽ ആകാം ഫീമെയിലാകാം സെക്സ് പറയുന്നില്ല ജെൻഡർ പറയുന്നില്ല സോ വി ക്യാൻ യൂസ് ദിസ് സിമ്പിൾ ആൻഡ് നെക്സ്റ്റ് വൺ എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എഫക്റ്റഡ് ആണെങ്കിൽ ഈ ബോക്സിനകത്ത് ഷെയ്ഡ് ചെയ്യും ഓക്കെ സോ എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഷെയ്ഡ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് യു ക്യാൻ സി എ ലൈൻ ഇൻ ബിറ്റ്വീൻ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഇടയിൽ ലൈന് കാണാം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മെയ്റ്റിംഗ് മെയ്റ്റിംഗ് ആണ് സൂചിപ്പിക്കുന്നത് മെയ്റ്റിംഗ് മീൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നെക്സ്റ്റ് വൺ മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് കോൺസാൻജീനിയസ് മീറ്റിംഗ് കോൺസാൻജീനിയസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് തമ്മിലുള്ള മെയ്റ്റിംഗ് ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ട് ലൈന് യൂസ് ചെയ്താണ് റെപ്രസെൻറ് ചെയ്യാം ഈ ഒരു ഡയഗ്രാം സൂചിപ്പിക്കുന്നത് യു ക്യാൻ സീ ദർ മെയിൽ ഫീമെയിൽ ആൻഡ് മെയ്റ്റിംഗ് മെയ്റ്റിംഗ് നടന്നു ആൻഡ് ദ ഹാവ് എ ചിൽഡ്രൻ ആരൊക്കെയാണ് വൺ ഗേൾ ചൈൽഡ് ആൻഡ് വൺ ബോയ് ചൈൽഡ് ഓക്കെ സോ പാരൻസ് എബവ് ആൻഡ് ചിൽഡ്രൻ ബിലോ ഇൻ ഓർഡർ ഓഫ് ബർത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ പാരൻസ് വിത്ത് മേൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ് സോ ഷെയ്ഡ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ കളർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എഫക്റ്റഡ് ആണ് സോ ഇവിടെ എഫക്റ്റഡ് ആയത് മെയിൽ ചൈൽഡ് ആണ് സോ പാരൻസ് നോർമൽ ആണ് പാരൻസ് വിത്ത് മേൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ് മേൽ ചൈൽഡ് എഫെക്റ്റഡ് വിത്ത് ഡിസീസ് ആണ് മെയിൽ ചൈൽഡിന് ഡിസീസ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഫൈവ് അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിംഗ് സോ ഈ ഒരു ബോക്സ് സൂചിപ്പിക്കുന്നത് സെക്സ് അൺസ്പെസിഫൈഡ് ആണ് മെയിൽ ആണോ ആണോ എന്ന് പറയുന്നില്ല ഇടതിട്ടില്ല സോ അൺഎഫക്റ്റഡ് ആണ് ഫൈവ് മീൻസ് അഞ്ച് ആൾക്കാരെന്നാണ് സെക്സ് അൺസ്പെസിഫൈഡ് ആണ് മെയിൽ ആകാം ഫീമെയിലാകാം ലെറ്റ് യു സി യു വൺ എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു പെഡിഗ്രി ചാർട്ട് ഫോമെന്ന് നോക്കാം സു ക്യാൻ സീ ഹിയർ മെയിൽ ആൻഡ് ഫീമെൽ മെയിൽ സ്ക്വയർ ബോക്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു ഫീമെയിൽ സർക്കിൾ ആണ് നോ യു ക്യാൻ സീ ലൈൻ ഇൻ ബിറ്റ്വീൻ സോ ലൈൻ എന്താണെന്ന് സൂചിപ്പിക്കുന്നത് മെയ്റ്റിംഗ് ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഓക്കെ സോ യു ക്യാൻ സീ ഹിയർ എ ലൈൻ ഇൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മെയ്റ്റിംഗ് സോ മെയ്റ്റിംഗ് കഴിഞ്ഞു നെക്സ്റ്റ് അവർക്ക് കുട്ടികൾ ഉണ്ടായി അല്ലേ ഹൗ മെനി ചിൽഡ്രൻ ടു ആദ്യത്തത് മെയിൽ രണ്ടാമത്തത് ഫീമെയിൽ സു ക്യാൻ സീ ർ ഫസ്റ്റ് വൺ ഈസ് മെയിൽ സെക്കൻഡ് വൺ ഈസ് ഫീമെയിൽ സോ ആദ്യത്തെ ആൾ മാരീഡായി യു ക്യാൻ സീതെയർ മെയ്റ്റിംഗ് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ലൈന് റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നുണ്ട് രണ്ടാമത്തെ ആൾ മാരീഡ് ആണോ അല്ലെങ്കിൽ മെയ്റ്റിംഗ് നടന്നോ ഇല്ല നെക്സ്റ്റ് സോ അവർക്കുണ്ടായ കുട്ടികളാണ് നെക്സ്റ്റ് കാണിക്കുന്നത് സോ ബോക്സ് കണ്ടാൽ മനസ്സിലാക്കാം സെക്സ് അൺസ്പെസിഫൈഡ് ആണ് ആരൊക്കെയാണെന്ന് പറയുന്നില്ല മെയിലാകാം ഫീമെയിലാകാം ബോക്സിനകത്ത് ഫൈവ് എന്ന നമ്പർ വന്നാൽ ഏത് നമ്പർ വന്നാലും അതെന്താണ് സൂചിപ്പിക്കുന്നത് അത്രയും ആൾക്കാരുണ്ടെന്നർത്ഥം സോ വാട്ട് ഇറ്റ് മീൻസ് ഹിയോർ ദേ ഹാവ് ഫൈവ് ആൻഡ് എഫക്റ്റഡ് ചിൽഡ്രൺ ഇറ്റ് ക്യാൻ ബി മെയിൽ ഓർ ഫീമെയിൽ നാവ് യു അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് ഇങ്ങനെയാണ് ഒരു പെഡിഗ്രി ചാർട്ട് ഫോം ചെയ്യുന്നത് ഓക്കെ ഇനി സപ്പോസ് ഇതിൽ ആർക്കെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം സോ യു ക്യാൻ സീ ഹിയർ ഷെയ്ഡഡ് പോർഷൻ സോ അവർ ജനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണ് സോ ഹിയർ യു ക്യാൻ സി വൺ എക്സാമ്പിൾ ദിസ് ഈസ് ദ പെഡിഗ്രി ചാർട്ട് ഓഫ് എ ജനറ്റിക് ഡിസോർഡർ സൊ ഒരു ജനറ്റിക് ഡിസോർഡർ ഉള്ള ഒരു ഫാമിലിയുടെ പെഡിഗ്രി ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ള ഫിഗർ ദാറ്റ് ഈസ് യു ക്യാൻ സി ഹിയർ ദിസ് ഈസ് മദർ മദർ എഫക്റ്റഡ് ആണ് ആൻഡ് ദിസ് ഈസ് ഫാദർ ആൻഡ് ദ ഹാവ് ഹൗ മെനി ചിൽഡ്രൻ വൺ ടു ത്രീ ഫോർ ഫോർ ചിൽഡ്രൻ ഹൗ മെനി ബോയ്സ് ടു അല്ലേ അതിൽ ഒരാൾ എഫക്റ്റഡ് ആണ് ആൻഡ് ഹൗ മെനി ഗേൾസ് ടു അതിലും ഒരാൾ എഫക്റ്റഡ് ആണ് ആൻഡ് ദിസ് ബോയ് ഗോട്ട് മാരീഡ് ആൻഡ് ഹൗ മെനി ചിൽഡ്രൻ ദേ ഹാവ് ദ ഹാവ് ത്രീ ചിൽഡ്രൺ ടു ഗേൾസ് ആൻഡ് വൺ ബോയ് ആൻഡ് ദിസ് ഗേൾ ഗോട്ട് മാരീഡ് ആൻഡ് ദാവ് ത്രീ ചിൽഡ്രൻ ടു ബോയ്സ് ആൻഡ് വൺ ഗേൾ ആൻഡ് ദ ഗേൾ ഈസ് എഫെക്റ്റഡ് ഇതുപോലൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ആർക്കൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും ഓക്കെ സോ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പെഡിഗ്രി അനാലിസിസ്